നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ യുദ്ധം പോലെ തന്നെയാണെന്ന് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് മുറവിളി ഉയരുന്നതിനിടെയാണ് സെവാഗിൻ്റെ ഈ വാക്കുകൾ. ഇന്ത്യയുടെ നേർക്കുനേർ അത് കളിയിലായാലും അതിർത്തിയിലായാലും പാകിസ്ഥാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമുഖം തന്നെയാണ്. ക്രിക്കറ്റ് കളിയിലായാലും സൈന്യത്തെ പോലെ അവർക്കെതിരെ ഏറ്റുമുട്ടുന്നതും പാകിസ്ഥാനെ തറ പറ്റിക്കുന്നതും മാത്രമാണ് ലക്ഷ്യം. ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ സെവാഗിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന കാര്യം. മറ്റൊരു കാര്യം, നമ്മൾ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ അത് യുദ്ധത്തിൽ കുറഞ്ഞതൊന്നും ആകില്ല. ആ യുദ്ധത്തിൽ നമുക്ക് ജയിക്കുക തന്നെ വേണം, സെവാഗ് പറഞ്ഞു. വെള്ളിയാഴ്ച ഗോവയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 30 ആരംഭിക്കുന്ന ഏകദിന ലോകകപ്പിൽ ജൂൺ 16 ഓൾഡ് ട്രാഫോണിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുക. അതേസമയം സെവാഗിൻ്റെ സഹ ഓപ്പണറായിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടയാളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനും സെവാഗ് രസകരമായ മറുപടി നൽകിയിരുന്നു. ഞാൻ ജോലി ചെയ്തതൊക്കെ കരാർ അനുസരിച്ചാണ്. രഞ്ജി മുതൽ IPL വരെ അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഏത് പാർട്ടിയാണോ എനിക്ക് നല്ല കരാർ നൽകുന്നത്, ഞാൻ അതിൽ ചേരും. ആ കരാർ 100 കോടിയിൽ താഴെയുള്ളതാകരുതെന്നും തമാശ രൂപേണ സെവാഗ് കൂട്ടിച്ചേർത്തു. ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഒരിക്കൽ ഇതേ അഭിപ്രായവുമായി മുന്നോട്ട് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.